അപ്പോൾ അതേ ഇത് നല്ലതുപോലെ ഇതുപോലെ കുലുക്കിയെടുക്കണം കേട്ടോ. കുലുക്കിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ രീതിയിൽ കൃഷിയും അതുപോലെ തന്നെ പൂന്തോട്ടവും ഒക്കെ നട്ടു വളർത്തുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ കൃഷിയുള്ള ആളുകളും പൂന്തോട്ടമുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ വരുന്ന വെള്ളീച്ചയാണ്. എന്താണ് വെള്ളീച്ച എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ളത് ഒരു പേരയുടെ ഇലയാണ്. അപ്പോൾ ഈ ഇലയുടെ സൈഡിലായിട്ട് ഇതാ കാണുമ്പോൾ അറിയാം, ഒരു വെളുത്ത കളറിൽ ഒരു പൊടി പോലെ ഇങ്ങനെ കാണും. ഇത് ജീവനുള്ളൊരു സംഭവം തന്നെയാണ്. ഇതാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. ഈ വെള്ളീച്ച നമ്മുടെ ചെടിയിലോ അല്ലെങ്കിൽ കൃഷിയിലോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ചെടി നോക്കുക വേണ്ട. അതിനെ പൂർണ്ണമായിട്ടും ആ ഇലകളൊക്കെ നശിപ്പിച്ച് ആ ചെടി പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം മതി, അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഗുണകരമായിരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ ഒരു രൂപയുടെ ഷാമ്പു, അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, ഒരു രൂപയുടെ ഷാമ്പു എടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. ഈ ഒരു കുപ്പിക്കകത്തേക്ക് നമ്മൾ ഈ ഒരു രൂപയുടെ ഷാമ്പുവിൻ്റെ പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോവാണേ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഷാമ്പു ഇതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാത്രം കേട്ടോ, ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ വെള്ളമാണ് നമ്മളിതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിറച്ച് ഒഴിച്ചു കൊടുക്കണം, ഒരു ലിറ്റർ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പ്രെയറാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളിത് അടയ്ക്കുക. ഇത് നമുക്കൊരു 10 രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. ഇത് മാത്രമായിട്ട് കിട്ടും. നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് കുലുക്കുക. കുലുക്കിയിട്ട് നമ്മൾ ചെടികളിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. കുറച്ച് കൃഷിയും അതുതന്നെ കുറച്ച് ചെടിയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇനി കൃഷിക്കാർ ചെയ്യുന്നതായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതുകൂടി ഞാനൊന്ന് കാണിക്കാം. അത് വേറൊന്നുമില്ല, നമ്മളിതുപോലെ തന്നെ ഈ ഒരു രൂപയുടെ ഷാമ്പു കുറച്ച് നമ്മളിതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് അങ്ങാടി കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്ന വേപ്പെണ്ണ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതാ ഇതാണ് കേട്ടോ, നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതിന് വില നമുക്ക് 7 രൂപ മാത്രമേ ഉള്ളൂ. ഒരുപാട് കൃഷിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേപ്പെണ്ണ മേടിക്കാം. വേപ്പെണ്ണ മേടിച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരടപ്പ് വേപ്പെണ്ണ ഈ ഒരു ലിക്വിഡിനകത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഞാൻ എന്തായാലും ഒന്ന് ഒഴിക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ ഒരടപ്പ് വേപ്പെണ്ണ എടുക്കുക. ഇതാ ഇതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷാമ്പുവിൻ്റെ ലായനിയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മുഴുവനാട്ടം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. കുലുക്കിയെടുത്തിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്. കൃഷിയിലും അതുപോലെ തന്നെ പൂന്തോട്ടത്തിലും ഒക്കെ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. വെള്ളീച്ച ശല്യം പൂർണ്ണമായിട്ട് പോകും. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരാഴ്ച കൂടുന്നതായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച, ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ നമ്മളൊന്ന് സ്പ്രേ ചെയ്യുക. കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളീച്ച ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ, വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. പിന്നെ മണ്ണെണ്ണയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം, വളരെ റിസൾട്ടായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് കൃഷിയും പൂന്തോട്ടമൊക്കെ ഉള്ള ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് ഇത് ഉപകരിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ അടിക്കാനായിട്ട് മറന്നു പോകരുത്. നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.